തമിഴ്നാട്ടിലെ കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും ഉൾപ്പെടെ പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി മലയാളി വാറന്റ് ഓഫീസർ പ്രദീപ് അറയ്ക്കലും അപകടത്തിൽ മരിച്ചു ജനറൽ റാവത്തിൻ്റെ വിശിഷ്ട സേവനം രാജ്യം മറക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു വെള്ളിയാഴ്ച അപകടത്തെക്കുറിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തും ജനറൽ ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടെന്ന വാർത്ത ഞെട്ടിലൂടെയാണ് രാജ്യം കേട്ടത് അപകടം നടന്ന് ആറു മണിക്കൂറുകൾക്ക് ശേഷമാണ് ജനറൽ ബിപിൻ റാവത്തിന്റെ മരണം ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് അപകടത്തിൽ ബിപിൻ റാവത്തിൻ്റെ ഭാര്യ മധുലിക റാവത്ത് ബ്രിഗേഡിയർ എൽ എസ് ലീഡർ ലഫ്റ്റനന്റ് കേണൽ ഹർജീന്ദർ സിംഗ് മലയാളിയായ വാറൻറ് ഓഫീസർ പ്രദീപ് അറയ്ക്കൽ ഉൾപ്പെടെ പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി വൈകിട്ട് നാലു മണിയോടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റാവത്തിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസ്തിയിലെത്തി കുടുംബാംഗങ്ങളെ അപകട അറിയിച്ചിരുന്നു കരസേനാ മേധാവി ജനറൽ എം എൻ നരാവനെയും കുടുംബാംഗങ്ങളെ കണ്ടു ജനറൽ ബിപിൻ റാവത്തിന്റെയും ഭാര്യയുടെയും മൃതദേഹം വ്യാഴാഴ്ച ഡൽഹിയിലെത്തിക്കും തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെ ഔദ്യോഗിക വസ്തിയിൽ പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം വിലാപയാത്രയായി മൃതദേഹങ്ങൾ ഡൽഹി കന്റോൺമെന്റിലേക്ക് കൊണ്ടുപോകും ഡൽഹി കണ്ടോൺമെന്റിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ജനറൽ ബിപിൻ റാവത്തിൻ്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധ ദുഃഖം രേഖപ്പെടുത്തി തന്ത്രപരമായ കാര്യങ്ങളിൽ ബിപിൻ റാവത്തിൻ്റെ ഉൾക്കാഴ്ചയും വീക്ഷണവും അസാധാരണമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ധീർനായ പുത്രനെ രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും വ്യക്തമാക്കി ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ സംഭാവന ചെയ്ത വ്യക്തിയാണ് ജനറൽ ബിപിൻ എന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും അനുസ്മരിച്ചു അപകടത്തിൽ മരിച്ച മലയാളിയായ വ്യോമസേന വാറന്റ് ഓഫീസർ പ്രദീപ് അറക്കൽ തൃശൂർ പൊന്നുകര സ്വദേശിയാണ് രണ്ടായിരത്തി നാലിൽ സേനയിൽ ചേർന്ന പ്രദീപ് എയർ ക്രൂവായി തെരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യയിൽ ഉടനീളം സേവനമനഷ്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയത്തിൽ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു പ്രദീപ് അറയ്ക്കൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ചേർന്ന് അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി